ഓക്കേ, ഗുഡ് മോർണിംഗ് ഗോ. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. അതിൻ്റെ പേരാണ് സിമ്പിൾ ബീം സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് വെർട്ടിക്കൽ ലോഡ്സ്. ആക്കാം സിമ്പിൾ ബീം സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് വെർട്ടിക്കൽ ലോഡ്സ്. സിമ്പിളായിരിക്കും, പിന്നെ ലോഡെന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിരിക്കും, അത് ശ്രദ്ധിച്ചിരിക്കണം. അതിന്റെ പ്രോബ്ലമേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. ഓക്കെ, നിങ്ങൾക്ക് ബീം എന്താണെന്നറിയുമോ? ബേസിക് സിവിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ബീം. അതായത് ഇങ്ങനെ ഒരു ഒന്നെടുത്താൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ലെങ്ത്, ഒരു സ്ട്രക്ചറൽ എലമെന്റ് എടുത്താൽ അതിന്റെ ഒരു ഡയമെൻഷൻ കൺസിഡറബിളി ലാർജർ ദാൻ അതർ ടു ഡയമെൻഷൻ ആണെങ്കിൽ, എന്നിട്ട് ഇത് വിച്ച് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ബെൻഡിങ് ഫോഴ്സ്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബീം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇത് ഇതിന്റെ ലെങ്ത് ആണല്ലോ, ഇതിന്റെ ലെങ്ത് ഇതിന്റെ വിട്ടിനെയും ഹൈറ്റിനെയും കാട്ടില് കൂടുതലാണ്. അതായത് ഏതെങ്കിലും ഒരു ഡയമെൻഷൻ ബാക്കി രണ്ട് ഡയമെൻഷനെ കാട്ടിലും വളരെയധികം കൂടുതലാണെങ്കിൽ, പിന്നെ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മളൊരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങോട്ടൊരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ, സാധാരണ ഒരു സാധനം എടുത്ത് ഒരു ചെറിയ എന്താണ് ഒരു കമ്പ് എടുത്ത് നമ്മൾ ലോഡ് കൊടുക്കുകയാണെങ്കിൽ കമ്പ് വളയത്തില്ലേ, നമ്മളിങ്ങനെ ഇങ്ങനെ വളയ്ക്കുന്ന കണ്ടിട്ടില്ല സാധനങ്ങൾ ഒരു സ്ഥലത്ത് ലോഡ് കൊടുത്തിട്ട് വളയ്ക്കുക, ഇങ്ങനെ വെർട്ടിക്കൽ ലോഡ് കൊടുത്തിട്ട് എന്ത് ലോഡ് തന്നെ കൊടുത്താൽ അങ്ങനെ ബെൻഡ് ചെയ്യാത്തതുമായ സ്ട്രക്ചറൽ എലമെന്റിനെയാണ് നമ്മൾ ബീം എന്ന് വിളിക്കുന്നത്. അതായത് എ സ്ട്രക്ചറൽ എലമെന്റ് വിച്ച് ഹാസ് വൺ ഡയമെൻഷൻ കൺസിഡറബിളി ലാർജർ ദാൻ ദി അതർ ടു ഡയമെൻഷൻസ് ആൻഡ് ഇറ്റ് ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ദ ബെൻഡിങ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ ബീം. ഇങ്ങനെയുള്ള സ്ട്രക്ചറൽ എലമെന്റിനെയാണ് ബീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും എക്സ്റ്റേണൽ നമ്മളൊരു ബീമിന് ഒരു എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ രണ്ടറ്റവും അല്ലെങ്കിൽ ഒരറ്റം ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ രണ്ടും സപ്പോർട്ട് ആയിരിക്കണം. അതായത് ടു അപ്ലൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഓർ ലോഡ് ദ ബീം ഷുഡ് ബി സപ്പോർട്ടഡ്. ഓക്കെ, വെൻ ബോത്ത് എൻഡ് ഓഫ് ദ ബീം ഈസ് കെപ്റ്റ് സിംപ്ലി ഓൺ എ സ്മൂത്ത് ഫ്ലാറ്റ് സർഫസ് ദെൻ ദ സപ്പോർട്ട് ഈസ് കാൾഡ് സിമ്പിൾ സപ്പോർട്ട്. ഇതാണ് ഒരു സിമ്പിൾ സപ്പോർട്ട് എന്ന് വെച്ചാൽ, അതായത് ഏതെങ്കിലും ഒരു ബീം എടുത്തിട്ട് രണ്ടറ്റവും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഫ്ലാറ്റ് സർഫസിൽ വെക്കുന്നതിനെയാണ് നമ്മൾ സിമ്പിൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ ഫോഴ്സിൽ റിയാക്ഷൻസ് സംഭവിക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു എന്താണ് ഒരു ഇവിടെ നമ്മൾ രണ്ടറ്റത്തും സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ രണ്ടറ്റത്തും സപ്പോർട്ട് ഉള്ളിടത്ത് റിയാക്ഷൻസ് സംഭവിക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സിനെയാണ് നമ്മൾ റിയാക്ഷൻസ് എന്ന് പഠിക്കുന്നത്. ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ എവിടെ തമ്മിൽ സാധനങ്ങൾ മുട്ടിയിട്ടുണ്ടായിരുന്നോ അവിടെ എല്ലാവരും റിയാക്ഷൻ ഫോഴ്സ് നമ്മൾ RA RB എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് നേരത്തെ, അതുതന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഡ്യൂ ടു ദ അപ്ലൈഡ് ഫോഴ്സ് റിയാക്ഷൻസ് ആർ ഡെവലപ്ഡ് അറ്റ് ദ സപ്പോർട്ട്സ് ആൻഡ് എ സിസ്റ്റം ഓഫ് ഫോഴ്സസ് കൺസിസ്റ്റിംഗ് ദ അപ്ലൈഡ് ലോഡ്സ് ആൻഡ് റിയാക്ഷൻസ് കീപ് ദ ബീം ഇൻ ഇക്വിലിബ്രിയം. ഇത് ബീമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഫോഴ്സും പിന്നെ ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സും ഒന്നും കൂടെ ചേർന്നാണ് ഈ ബീമിനെ ഇക്വിലിബ്രിയത്തിൽ വെക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ നേച്ചർ ഓഫ് റിയാക്ഷൻസ് ഇതിന്റെ ടൈപ്പ് ഓഫ് സപ്പോർട്ടിനെയും കൊടുക്കുന്ന ലോഡിനെയും അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അതായത് നേച്ചർ ഓഫ് റിയാക്ഷൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ബീം ആൻഡ് ടൈപ്പ് ഓഫ് ലോഡ്സ്. When the beam is subjected to only vertical concentrated loads, the direction of reaction will be perpendicular to the support surface. അതായത് ഇങ്ങനെ വെർട്ടിക്കൽ ലോഡ് മാത്രമുള്ള കേസിലാണെങ്കിൽ, when the beam is subjected only concentrated vertical load, ആ കേസിൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എവിടൊക്കെ സപ്പോർട്ട് ഉണ്ടോ അവിടെയെല്ലാം പെർപ്പെൻഡിക്കുലർ ഡയറക്ഷൻസിലായിരിക്കും റിയാക്ഷൻ സംഭവിക്കുന്നത്. അത് വെർട്ടിക്കൽ ലോഡ് മാത്രമേ ഉള്ളെങ്കിൽ ഏതൊക്കെ പോയിന്റിൽ ഇതിന്റെ സപ്പോർട്ട് ഉണ്ടോ അതിനെല്ലാം പെർപ്പെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്നുള്ളത് റിയാക്ഷൻസ് ഉള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ റിയാക്ഷൻ നമുക്കറിയാമല്ലോ RHഉം കാണും RBയും കാണും, രണ്ട് റിയാക്ഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, അത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കാണും വെർട്ടിക്കൽ റിയാക്ഷൻ കാണും. ഇപ്പൊ നമ്മളൊരു പോയിന്റ് എടുത്താൽ അവിടെ മൂവ്മെന്റ് എങ്ങോട്ടൊക്കെ ഇല്ലയോ ആ എവിടൊക്കെയാണ് ഇല്ലാത്തത് അതൊക്കെ ആയിരിക്കും റിയാക്ഷൻ സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പോയിന്റ് നോക്കുക, എ എന്നൊരു പോയിന്റ് എടുക്കുക. ഈ എ എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ട് ഫിക്സഡ് സപ്പോർട്ടാണ് കണ്ടോ. അപ്പൊ ഈ എയിൽ എന്താണില്ല, വെർട്ടിക്കൽ മൂവ്മെന്റും ഇല്ല,
ഹൊറിസോണ്ടൽ മൂവ്മെന്റും ഇല്ല ഈ ഒരു ഫോഴ്സിൽ, കാരണം ഇത് ഫിക്സഡ് ആണ്. ഇവിടെ ഒരനക്കവും ഇല്ല, വെർട്ടിക്കലും ഹൊറിസോണ്ടലും മൂവ്മെന്റ് ഇല്ല. അപ്പൊ അവിടെ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ റിയാക്ഷൻസ് വരാം? അവിടെ വെർട്ടിക്കൽ റിയാക്ഷൻസും വരും, ഹൊറിസോണ്ടൽ റിയാക്ഷനും വരും. ഓക്കെ, നമുക്ക് അതായത് ഒരു ഡയറക്ഷനിൽ മൂവ്മെന്റ് ഇല്ലെങ്കിൽ അവിടെ വെർട്ടിക്കൽ റിയാക്ഷനും വരും, ഹൊറിസോണ്ടൽ റിയാക്ഷനും വരും. ഇനി അടുത്ത പോയിന്റ് ബി എന്നുള്ള പോയിന്റ് നമുക്ക്, ഇവിടെ ഇത് റോളറാണ്, ഈ സപ്പോർട്ട്. അപ്പൊ ഈ സപ്പോർട്ടിന് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഉണ്ട്, ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് മൂവ്മെന്റ് സംഭവിക്കാം, കാരണം ഇവിടെ റോളറാണ്. അപ്പൊ ഇവിടെ എന്തില്ല, ഹൊറിസോണ്ടലായിട്ട് മൂവ്മെന്റ് സംഭവിക്കുമ്പോൾ അവിടെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇല്ല. പിന്നെ നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടോ, ഇല്ല, കാരണം ഇവിടെ ഫിക്സഡ് ആണ്. അപ്പൊ മേലോട്ടും താഴോട്ടും ഇതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻസ് ഉണ്ട്, ആർ വി ഉണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ഇങ്ങനെയാണ് എന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത്. പിന്നെ രണ്ട് ഫോഴ്സ് താഴെയുള്ള ഇവിടെയുള്ള രണ്ട് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഏതൊക്കെ മൂവ്മെന്റ് ഇല്ലയോ അവിടെയെല്ലാം റിയാക്ഷൻസ് ഉണ്ട്. എയില് വെർട്ടിക്കൽ മൂവ്മെന്റും ഇല്ല, ഹൊറിസോണ്ടൽ മൂവ്മെന്റും ഇല്ല. അപ്പൊ ആർ വി മാറച്ചു കൊണ്ട് ഇവിടെ ഹൊറിസോണൽ മൂവ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് ആറച്ചില്ല, ആർ വി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്നതൊക്കെ അങ്ങനെയായിരിക്കും, നമുക്കതനുസരിച്ച് സോൾവ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കാം, എ ബീം 6 meter ലോങ് ഈസ് ലോഡഡ് ആസ് ഷോൺ ദ ഫിഗർ, കാൽക്കുലേറ്റ് ദ റിയാക്ഷൻസ് അറ്റ് സപ്പോർട്ട് എ ആൻഡ് സപ്പോർട്ട് ബി. ഓക്കെ, രണ്ട് സപ്പോർട്ട് ഉണ്ട്, എയും ബിയും. ഇവിടെ നോക്ക്, എ ഫിക്സഡ് സപ്പോർട്ട് ആണ്, ഇവിടെ ഹൊറിസോണ്ടൽ മൂവ്മെന്റും ഇല്ല, വെർട്ടിക്കൽ മൂവ്മെന്റും ഇല്ല. പക്ഷെ പി നോക്ക്, ഇൻക്ലൈൻഡ് ആയിട്ടാണ്, പിന്നെ റോളറുമാണ്. അപ്പൊ ഇതിനൊരു മൂവ്മെന്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ പിന്നെ രണ്ട് വെർട്ടിക്കൽ ലോഡ് മാത്രമേ ഉള്ളൂ. അപ്പം വെർട്ടിക്കൽ ലോഡ് മാത്രം വരുമ്പോൾ സപ്പോർട്ടിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത് റിയാക്ഷൻസ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഈ ഫിഗറിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. സൊല്യൂഷൻ, ഫിഗറിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. ബീം ഉണ്ട് ഇങ്ങനെ, പിന്നെ തന്നിരിക്കുന്ന രണ്ട് ഫോഴ്സുകളുണ്ട്, കറക്റ്റാണല്ലോ. 10ഉം 20ഉം രണ്ട് ഫോഴ്സ് ഉണ്ട്. ഇതാണ് പോയിന്റ് എ, ഇവിടെയാണ് പോയിന്റ് ബി, ഇത്രയും കറക്റ്റാണല്ലോ. പിന്നെ ഇത് നമ്മളുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, 2 meter. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 meter. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസും 2 meter. ഇത്ര ഉണ്ട് ഇവിടെ. ഈ പോയിന്റിൽ വെർട്ടിക്കൽ മൂവ്മെന്റും ഇല്ല, ഹൊറിസോണ്ടൽ മൂവ്മെന്റും ഇല്ല. അപ്പൊ അവിടെ എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ട്, എ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്താൽ ആർ എ ബി ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ട്. ഇതെന്തായിരിക്കും, ആർ എ എച്ച്. ഓക്കെ, ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ട്, വെർട്ടിക്കൽ റിയാക്ഷനും ഉണ്ട്. ഇനി പോയിന്റ് ബി എടുക്കാം. ഇവിടെ പോയിന്റ് ബിയിൽ നോക്ക്, ഇൻക്ലൈൻഡ് ആണ് സാധനം. ഇൻക്ലൈൻഡ് ആകുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും റിയാക്ഷൻസ് എന്ന് പറയാമല്ലോ, ആർ ബി ഉണ്ട്. ഇവിടെ നോക്ക്, ഇവിടെ റോളറാണ്. അപ്പൊ ഇവിടെ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ, അതായത് ഈ വെർട്ടിക്കൽ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ഈ ഇവിടെ മൂവ്മെന്റ് ഉണ്ടായിട്ടില്ല, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ റിയാക്ഷൻ, അവിടെ ആർ ബി. ഇത് നോക്ക്, ഈ ആർ ബി എങ്ങനെയാണ്, ഇങ്ങനെ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ആംഗിൾ 30 തന്നിട്ടുണ്ട്. അപ്പം ഈ ആംഗിൾ എന്തായിരിക്കും, ഈ ആംഗിളും 30 degree തന്നെ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ഒത്തിരി പ്രോബ്ലം ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ആംഗിൾ കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാത്തത്. നിങ്ങൾ ആ പ്രോബ്ലം ഒന്നുകൂടെ റെഫർ ചെയ്ത് നോക്കുക. ലാസ്റ്റ് നമ്മൾ ചെയ്തിരുന്ന പ്രോബ്ലംസ് എല്ലാം ഈ ആംഗിൾ എങ്ങനെയായിരുന്നു കിട്ടുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 30 ആയതുകൊണ്ട് ഇവിടെയും 30 തന്നെ ആയിരിക്കും. ഇത്രയും മനസ്സിലായല്ലോ. ഇപ്പൊ റിയാക്ഷൻ 30. ഇപ്പൊ നമുക്ക് ആർ ബി ആയി നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് റിസോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ആർ ബിയെ റിസോൾവ് ചെയ്താൽ വെർട്ടിക്കൽ കമ്പോണന്റും ഉണ്ട്, ഹൊറിസോണൽ കമ്പോണന്റും ഉണ്ട്. ഇത് ആർ ബി ആണ്. ഓക്കെ, ഇവിടെ ഓക്കെ വെർട്ടിക്കലുമായിട്ടാണ് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ. ഇവിടെയാണ് തീറ്റ ഉള്ളത്, വെർട്ടിക്കലുമായിട്ടാണ് ആംഗിൾ മേക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും, കോസ് കമ്പോണന്റ് ആയിരിക്കും. ആർ ബി കോസ് തീറ്റ എത്രയാണ്, 30. ഇവിടെ ആർ ബി സൈൻ 30. മനസ്സിലായല്ലോ, റിയാക്ഷൻസ് നമ്മൾ സോൾവ് ചെയ്യുന്ന ഒത്തിരി പ്രോബ്ലം ചെയ്തതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെ റെഫർ ചെയ്യുക, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഇനി നമുക്ക്
ഇക്വിലിബ്രിയത്തിലെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? സിഗ്മ എഫ് എച്ച് ഇസിക്കൽ സീറോ ഉണ്ട്, സിഗ്മ എഫ് ഇസിക്കൽ സീറോ ഉണ്ട്, പിന്നെ സിഗ്മ എം ഇസിക്കൽ സീറോ. ഇതാണ് മൂന്ന് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അറിയാലോ. അപ്പൊ ഫസ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുക, സിഗ്മ എഫ് എച്ച് ഇസിക്കൽ സീറോ എന്നുള്ള ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുക. ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് എന്തൊക്കെയുണ്ടോ നമുക്ക്, ഈ പോയിന്റിൽ ഒരു ആർ ഐ എച്ച് ഇങ്ങനുണ്ട്, പിന്നെ ഇവിടുത്തെ ഹൊറിസോണൽ കമ്പോണന്റ് ആർ ബി സൈൻ തീറ്റ ഇങ്ങോട്ടും ഉണ്ട്. ആർ എച്ച് റൈറ്റിലേക്കും ആർ ബി സൈൻ തീറ്റ ലെഫ്റ്റിലേക്കും ഉണ്ട്. ഈ പോയിന്റിൽ വേറെ ഹൊറിസോണ്ടൽ ആയിട്ട് ഫോഴ്സ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ് എടുത്താൽ ആർ ഐ എച്ച് പോസിറ്റീവും മൈനസ് ആർ ബി സൈൻ 30 ഈസിക്വൽ ടു സീറോ. ദെയർഫോർ ആർ എ എച്ച് ഇസിക്വൽ ടു ആർ ബി സൈൻ 30 കിട്ടും. കറക്റ്റ് ആണല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഇതിനെ 1 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇനി അപ്പൊ എന്താണ് നമുക്ക് അടുത്തുള്ളത്? അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ സിഗ്മ രണ്ടാമത്തെ കണ്ടീഷൻ, സിഗ്മ എഫ് ഇ ഈസ് ഈക്വൽ ടു സീറോ, അതായത് വെർട്ടിക്കൽ കമ്പോണന്റ് സീറോ ആയിട്ടുള്ള കണ്ടീഷൻ. അപ്പം വെർട്ടിക്കൽ റിയാക്ഷൻസ് ഓക്കെ, എയിൽ എന്തൊക്കെയുണ്ട്? ഒരു ആർ എ വി ഉണ്ട് എയില്, പിന്നെ രണ്ട് വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്, പിന്നെ ഈ ആർ ബിയുടെ വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്. ക്ലിയർ ആയല്ലോ. ഇപ്പൊ നമ്മൾ മേളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ് എടുക്കുക, അപ്പുവേ ഡയറക്ഷൻ. ആർ എ വി പോസിറ്റീവ് ആണ്, പിന്നെ ഇതിന്റെ മേളിലോട്ടുള്ളത് പോസിറ്റീവ് ആണ്. അപ്പൊ ഈ രണ്ട് ഫോഴ്സസ് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ എടുത്താൽ ആർ എ വി -10 -20 പ്ലസ് ആർ ബി കോസ് 30 ഈസിക്വൽ ടു സീറോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെർഫോർ ആർ എ ബി പ്ലസ് ആർ ബി കോസ് 30 ഈസിക്വൽ ടു, ഈ രണ്ടും അപ്പുറത്ത് പോയാൽ 30 കിട്ടും. ഇതിനെ നമ്മൾ 2 എന്ന് വിളിച്ച്. ഓക്കെ, ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എടുക്കുക, മൊമെന്റ് സിഗ്മ എം എബൗട്ട് ദ പോയിന്റ് എ എടുക്കുക, ഈസിക്വൽ ടു സീറോ. ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് മൊമെന്റ് എബൗട്ട് ദ പോയിന്റ് എ എടുത്താണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. മൊമെന്റ് എബൗട്ട് ദ പോയിന്റ് എ എടുക്കുക. അപ്പൊ മൊമെന്റ് എബൗട്ട് ദ പോയിന്റ് എ നോക്ക്, ഇവിടെ വരുന്ന റിയാക്ഷൻസ്, ഈ റിയാക്ഷൻസ് ഇവിടെ തന്നെയാണ്, നമുക്ക് സീറോ വരും. പിന്നെ ഉള്ളത് 10 ആണ്, 10 × 2 = 20 × 2 നോക്ക്. ഇത് ഈ 10 ഉം 20 ഉം ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അത് രണ്ട് പോസിറ്റീവ്. പിന്നെ ആർ ബി ഉണ്ട്, ആർ ബിയുടെ എന്താണ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്, അതെങ്ങനെ ആക്ട് ചെയ്യും? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ഇത്രയും ഫോഴ്സുകളാണ് ഉള്ളത്. ക്ലിയർ ആണല്ലോ. മൊമെന്റ് എടുക്കുക, സിഗ്മ എബൗട്ട് എ, ഫസ്റ്റ് വൺ 10 × 2, അടുത്തതും പോസിറ്റീവ്, പ്ലസ് 20 × 2, പിന്നെ ആർ ബി കോസ് 30 ആണ്, ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ് ആർ ബി കോസ് 30 × ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് 2 + ഓ സോറി, ഇവിടെ എത്രയാണ് ഡിസ്റ്റൻസ്? 20 × 4 അല്ലേ, കാരണം ഇവിടെയാണ് 20, ഡിസ്റ്റൻസ് 2 + 2 = 4 ആണ്. അപ്പൊ ആർ ബി വരുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 2 + 2 + 2 = 6 വരും. ആർ ബി കോസ് 30 × 6 ഈസ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഇംപ്ലൈസ് 20 + 80 - 6 ആർ ബി കോസ് 30 ഈസ് ഈക്വൽ ടു സീറോ. ഇംപ്ലൈസ് എന്താണ്? 20 + 80 എത്രയാണ്? 100. 100 = 6 ആർ ബി കോസ് 30. ഇംപ്ലൈസ് ആർ ബി ഈസ് ഈക്വൽ ടു 600/6 × cos 30. എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു 19.25 kN എന്ന് കിട്ടും റിയാക്ഷൻസ്. സോൾവ് ചെയ്ത് നോക്കണം, കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് നോക്കുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ 19.25 kN കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്ര ഉണ്ട്.
ഇനി ആർ ബിയുടെ വാല്യൂ കിട്ടി, രണ്ടിടത്തും ആർ ബി ഉണ്ട്. നോക്ക്, അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇക്വേഷൻ വൺ എടുക്ക, ഫ്രം ഇക്വേഷൻ വൺ ആർ എച്ച് ഇസ് ഇക്വൽ ടു ആർ ബി സൈൻ തേർട്ടി ആണ്. ആർ ബിയുടെ വാല്യൂ ഉണ്ട് 19.25, അത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെയർഫോർ ആർ എച്ച് ഇസ് ഇക്വൽ ടു 19.25 ഇൻറ്റു സൈൻ തേർട്ടി, എത്ര കിട്ടും, 9.625 കിലോ ന്യൂട്ടൺ കിട്ടും ആർ എച്ചിന്റെ വാല്യൂ. ഓക്കെ, ഇനി ഫ്രം ഇക്വേഷൻ ടു എടുക്കുക. ടു എന്താണ്, ആർ എ ബി പ്ലസ് ആർ ബി കോസ് തേർട്ടി ഇസ് ഇക്വൽ ടു തേർട്ടി ആണ്. ആർ ബിയുടെ വാല്യൂ ഉണ്ട് 19.25, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ എ ബി ഇസ് ഇക്വൽ ടു മൈനസ് എന്താണ്, സോറി, ആർ എ ബി പ്ലസ് 19.25 കോസ് തേർട്ടി ഇസ് ഇക്വൽ ടു തേർട്ടി ഉണ്ട്. ദെയർഫോർ ആർ എ ബി എന്ത് കിട്ടും, ഇതിനെ സോൾവ് ചെയ്യുമ്പം ആർ എ ബി ഇസ് ഇക്വൽ ടു 13.33 കിലോ ന്യൂട്ടൺ കിട്ടും ആർ എ ബി. ഓക്കെ, ഇനി നമുക്ക് ദെയർഫോർ ടോട്ടൽ റിയാക്ഷൻ അറ്റ് എ റിസൾട്ടന്റ് ഓഫ് ദീസ് ടു ആർ എച്ച് ആൻഡ് ആർ ബി, ആർ എ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ആർ എച്ച് സ്ക്വയർ റൂട്ട് ഓഫ് ആർ എച്ച് സ്ക്വയർ പ്ലസ് ആർ എ ബി സ്ക്വയർ, ദാറ്റ് ഈസ് ഇക്വൽ ടു ആർ എ ഇസ് ഇക്വൽ ടു എന്തൊക്കെയാണ്, ആർ എച്ച് 9.625 സ്ക്വയർ പ്ലസ് 13.33 സ്ക്വയർ. പിന്നെ സോൾവ് ചെയ്യുമ്പോൾ ആർ എ ഇസ് ഇക്വൽ ടു 16.44 കിലോ ന്യൂട്ടൺ കിട്ടും റിയാക്ഷൻ അറ്റ് എ. ദാറ്റ് ഈസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതൊക്കെയായിരുന്നു, ആർ എയും ആർ ബി ആയിരുന്നു. അപ്പൊ ആർ എ ഇസ് ഇക്വൽ ടു 16.44 കിട്ടും, ആർ ബി ഇസ് ഇക്വൽ ടു 19.25 കിലോ ന്യൂട്ടൺ കിട്ടും. ടു റിയാക്ഷൻസ് കിട്ടി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ഇതിൽ കണ്ടുപിടിക്കണം, ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടന്റ് വിത്ത് വെർട്ടിക്കൽ, ലാസ്റ്റ് അതുകൂടെ കണ്ടുപിടിക്കണം. ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടന്റ് വിത്ത് വെർട്ടിക്കൽ, അത് കണ്ടുപിടിക്കേണ്ടത് തീറ്റ എ ഇസ് ഇക്വൽ ടു ടാൻ ഇൻവേഴ്സ് ആർ എച്ച് ബൈ ആർ എ ബി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അവരോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, തീറ്റ എ ഇസ് ഇക്വൽ ടു ആർ എ ടാൻ ഇൻവേഴ്സ് ആർ എച്ച് എത്രയാണ്, 9.625 ഡിവൈഡ് ബൈ 13.33, ദാറ്റ് ഈസ് ഇക്വൽ ടു 35.83 ഡിഗ്രി കിട്ടും തീറ്റയെ. ലാസ്റ്റ് അതുകൂടെ ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടൂടെ കണ്ടുപിടിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രോബ്ലം ഇതായിരുന്നു, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഫ്രീ ബോർഡ് ഡയഗ്രാം വരച്ചു, അതിന്റെ റിയാക്ഷൻസ് ഏതൊക്കെയാന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് പിന്നെ സിഗ്മ എച്ചും എഫ് എച്ചും സിഗ്മ എഫും സിഗ്മ എമ്മും എടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആർ ബിയും കിട്ടും ആദ്യം, പിന്നെ ആർ എയും കിട്ടും. ആർ എ ആർ ബിയും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ ഈ തീറ്റ എയും കൂടെ കണ്ടുപിടിക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ? ഇത്ര ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.